ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇന്നലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. രാജ്ഭവൻ മാർച്ചുണ്ട്, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരും. ഈ പ്രതിഷേധം എന്നുകൊണ്ട് ഇന്നലെ ഡിവൈഎഫ്ഐ മാർച്ച് നേരെ പോലീസ് അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. റഹീം എ റഹീം എം ബി എ അടക്കം വലിച്ചിഴച്ച് കൊണ്ടുപോയി, വനിതാ പ്രവർത്തകരെ വലിച്ചിഴച്ച് വാനിൽ കയറ്റി, അങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവരുടെ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഇതുകൂടി കണക്കാക്കിക്കൊണ്ട് ഇതിലുള്ള പ്രതിഷേധം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മാർച്ചുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ മാർച്ചുണ്ട്. അതാണ് ഇന്ന് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധമുള്ളത്. പക്ഷേ കേരളത്തിന്റെ ഒരു നിലപാടായി തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. അതായത് ഈ അഗ്നിപഥ് പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, 2020 മാർച്ച് ഒന്നിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 872,000 തസ്തികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. രാജ്യത്തെ തൊഴിലില്ലാത്തവരുടെ യുവാക്കളുടെ അഭ്യർത്ഥന മാനിച്ചെങ്കിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നുള്ളതാണ്. എൻ്റെ ഒരു സംശയം, ഡിവൈഎഫ്ഐ അടക്കം, സി പി എം അടക്കം, പോളിറ്റ് ബ്യൂറോ അടക്കം, കേന്ദ്ര നേതൃത്വം അടക്കമൊക്കെ ഈ അഗ്നിപഥ് പദ്ധതിയിൽ രാഷ്ട്രീയ ആരോപണം കൂടി ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് അഗ്നിവീറുകൾ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ഇത് ആർ എസ് എസിൻ്റെ അജണ്ടയാണെന്നൊക്കെയുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ ഈ പ്രതിഷേധങ്ങളിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലാണെങ്കിൽ പോലും ഒരു തൊഴിൽ പ്രശ്നത്തിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ആരോപണവും ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ ഉന്നയിക്കുന്നില്ല. അതൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതോ പാർട്ടി മുന്നണിയൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ത് രാഷ്ട്രീയ കാരണത്താലാണോ, അത് മുഖ്യമന്ത്രി കാണാതെ പോകുന്നതാണോ? ആ മുഖ്യമന്ത്രി തലത്തിൽ അയച്ചിട്ടുള്ള ഒരു കത്ത് ഒരു കുറച്ചൊരു സാങ്കേതികമായ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. രാജ്യത്തെ പ്രൊഫഷണലുകളുടെയൊക്കെ ആവശ്യം പ്രധാനമന്ത്രി ചെവിക്കൊള്ളണം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയിൽ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അക്കാര്യങ്ങൾ പരിശോധിക്കണം, യുവാക്കളുടെ വികാരം കാണണം, ഇങ്ങനെയുള്ള വരികളാണ് ആ വാർത്ത ആ ഒരു കത്തിനകത്ത് രൂപപ്പെടുത്തി എഴുതിയിരുന്നത്. വളരെ കരുതലോടുകൂടി ചെയ്തൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേസമയം രാഷ്ട്രീയമായിട്ട് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ പരസ്യ നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ അത് പറയുമ്പോഴും നേരത്തെ പല വിഷയങ്ങളിലും സ്വീകരിച്ചതുപോലെയുള്ള ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കടന്നുപരമായിട്ട് അങ്ങനെ ഒരു ഊന്നിപ്പറഞ്ഞ ഒരു സാഹചര്യമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മുഖ്യമന്ത്രി ആ കത്ത് ആ രാഷ്ട്രീയ തലത്തിലേക്ക് കടന്നിട്ടില്ല. അതേസമയം അത്തരമൊരു രാഷ്ട്രീയം ഇടതു പാർട്ടികൾ പൊതുവെയും ഇതിനെതിരെ സമരം നടത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ വളരെ കാര്യമായിട്ടും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാന കാര്യം തന്നെയാണ്. ശരി അജയ് ഘോഷ്.